കഴിഞ്ഞ ദിവസമായിരുന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിനും അഖിലേന്ത്യാ അധ്യക്ഷൻ എ റഹീമിനുമെതിരെ വിമർശനങ്ങൾ ഉയർന്നത്. സംഘടനയിൽ വ്യക്തിപരമായി സ്വാധീനം ഉറപ്പിക്കാൻ രണ്ട് നേതാക്കളും ശ്രമിക്കുന്നുവെന്നാണ് ആക്ഷേപം. ഇന്നലെ മാധ്യമങ്ങളിലെല്ലാം ഉയർന്നു വന്നത് അത്തരത്തിലുള്ള അധിക്ഷേപങ്ങളാണ്. എന്നാൽ ഇപ്പോൾ ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ തനിക്കെതിരായി വിമർശനം ഉയർന്നുവെന്ന മാധ്യമ വാർത്തകൾ തള്ളി പൊതുമരാമത്ത് മന്ത്രി പിഎ മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ വ്യക്തിപരമായ വിമർശനം എന്ന വാർത്ത നിരാശവാദികളുടെ കോക്കസ് നടത്തിയ നീക്കമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. പൊതുചർച്ചയിൽ ഒരാളും പറയാത്ത കാര്യമാണ് ഒരേ തരത്തിൽ പ്രചരിപ്പിച്ചതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. അതിനെ നിരാശവാദികളുടെ കുസൃതിയായി മാത്രം കാണുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുമരാമത്ത് വകുപ്പിനെ സുതാര്യമാക്കാൻ നടത്തിയ നടപടികൾ അസ്വസ്ഥമാക്കിയവരാണ് ഇതിന് പിന്നിലെന്നും മന്ത്രി പത്തനംതിട്ടയിൽ പ്രതികരിച്ചു. 10-20 പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചതായും എന്നാൽ ഒരാൾ പോലും മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചില്ലെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. നിരാശവാദികളാണ് ഇത്തരം പ്രചരണങ്ങൾക്ക് പിന്നിൽ. പൊതുമരാമത്ത് വകുപ്പിൽ തെറ്റായ പ്രവണതകളിലൂടെ കൊള്ളലാഭം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരും ഡിവൈഎഫ്ഐയിൽ തനിക്കെതിരെ വിമർശനം ഉണ്ടായതായി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഡിവൈഎഫ്ഐ സമ്മേളനം കാണുമ്പോൾ ഒരിക്കലും സമ്മേളനം നടത്താത്ത യുവജന സംഘടനകൾക്കും സമ്മേളനം നടത്തിയാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന് ഭയമുള്ള സംഘടനകൾക്കും പ്രയാസമുണ്ടാവുക സ്വാഭാവികമാണെന്ന് പറഞ്ഞ മുഹമ്മദ് റിയാസ് ഇത്തരം പ്രചാരണങ്ങളെ നിരാശവാദികളുടെ ഒരു കുസൃതിയായി മാത്രം താൻ കാണുന്നുവെന്നും കൂട്ടിച്ചേർത്തു. എന്തായാലും മന്ത്രിയുടെ മറുപടിയോടുകൂടി കുറെ പേരുടെ വാ അടഞ്ഞ അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. മാത്രവുമല്ല, മാധ്യമ മനക്കോട്ടകൾ ഡിവൈഎഫ്ഐയുടെ അക്കൗണ്ടിൽ ചാർത്തരുതെന്നും ഡിവൈഎഫ്ഐ പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട്. 15ാമത് സംസ്ഥാന സമ്മേളനം പത്തനംതിട്ടയിൽ പ്രൗഢഗംഭീരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ കരുത്തുറ്റ യുവജന വിപ്ലവ പ്രസ്ഥാനത്തിന്റെ കേരള സംസ്ഥാന സമ്മേളനം കരുത്തുറ്റ സംഘടനാ ശേഷി കൊണ്ട് ശ്രദ്ധ നേടിയും പത്തനംതിട്ടയിലെ ജനങ്ങളാകെ ഹൃദയത്തിലേറ്റുകൊണ്ടും സമാനതകളില്ലാത്ത ഒരു സമ്മേളനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ യുവതയും ഇന്ത്യൻ പൊതുസാമൂഹിക സാഹചര്യവും അതീവ സങ്കീർണമായ സ്ഥിതിവിശേഷത്തിലൂടെ കടന്നുപോകുമ്പോൾ ഡിവൈഎഫ്ഐയുടെ കേരള സംസ്ഥാന സമ്മേളനത്തിന് രാഷ്ട്രീയ പ്രാധാന്യമേറെയുണ്ട്. സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രമേയങ്ങളും അനുബന്ധവുമായി നടക്കുന്ന സെമിനാറുകളും മറ്റു പരിപാടികളും ഇത് വിളിച്ചോതുന്നതാണ്. എന്നാൽ ചില മാധ്യമങ്ങൾ ഇത്തരം സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങൾ കണ്ടെന്ന് നടിക്കാതെ അവരുടെ മനക്കോട്ടകളും ആഗ്രഹങ്ങളും ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്തതെന്ന പേരിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. കൂടാതെ ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നെന്ന പേരിൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന സാങ്കല്പിക കഥകൾ അവസാനിപ്പിക്കണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ അറിയിക്കുന്നു. എന്തായാലും മന്ത്രി മുഹമ്മദ് റിയാസിന് ഇതൊക്കെ എന്ത്? കാരണം അദ്ദേഹം ഒരു മികച്ച മന്ത്രിയാണെന്നുള്ളത് ഇവിടുത്തെ ജനം വിലയിരുത്തി കഴിഞ്ഞു. അതുകൊണ്ട് ഇത്തരം നുണപ്രചാരണങ്ങൾ പരത്താൻ ശ്രമിച്ചാലും അതൊന്നും അദ്ദേഹത്തെ ബാധിക്കാനും പോകുന്നില്ല.